നമ്മുടെ കണ്ണൂർ ടൗണിൽ നിന്നും ഏകദേശം 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു 4 ബെഡ്റൂമോട് കൂടിയ ഒരു കൊച്ചു 2 നില വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് പോക്കറ്റ് റോഡിൽ നിന്നും ഏകദേശം 25 മീറ്ററോളം ഉള്ളിലായിട്ടാണ് ഈ ഒരു 4 ബെഡ്റൂമോട് കൂടിയ ഈ ഒരു 2 നില കൊച്ചു വീട് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു വീട്ടിലേക്കുള്ള വഴി നിങ്ങൾ നോക്കുവാണെങ്കിൽ വളരെ ചെറിയ വഴിയാട്ടോ, അതായത് സ്കൂട്ടറും ബൈക്കും കാര്യങ്ങളെല്ലാം തന്നെ മുറ്റത്തോളം വരും, അതല്ലാതെ വലിയ വണ്ടികളൊന്നും തന്നെ മുറ്റത്തോളം വരില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സോ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, നമ്മുടെ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 4 സെന്റ് സ്ഥലത്തിലായിട്ടാണ്. ഏകദേശം 1100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു 4 ബെഡ്റൂമോട് കൂടിയ ഈ ഒരു 2 നില കൊച്ചു വീടെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്രണ്ടിലായിട്ട് ചെറിയൊരു സിറ്റൗട്ടും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറുത് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഈ ഒരു വീട് ചെറുതാണ്, അതായത് 4 സെന്റിൽ ഏകദേശം 1100 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഈ ഒരു കുഞ്ഞു വീട്, അതായത് കുഞ്ഞു വീട് എന്നുള്ള കൺസെപ്റ്റ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു വീട് തികച്ചും ബജറ്റ് ഫ്രണ്ട്ലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു വീടിന്റെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു സെന്റർ ഹാളും അതോടൊപ്പം തന്നെ 2 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു 2 ബെഡ്റൂമുകളും നോൺ അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പം ഈ ഒരു വീട് എടുക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു വീടിന്റെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ചെറിയൊരു കിച്ചണാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ള വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ള മിനുക്ക് പണികളും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടി വരും. ആ ഒരു ടൈൽസും കാര്യങ്ങളും നിങ്ങളെ കൺസെപ്റ്റ് അനുസരിച്ച് എങ്ങനെയാണോ വീട് വേണ്ടുന്നത് അതേ രൂപത്തിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അപ്പം പുറകു വശത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഒരു വർക്ക് ഏരിയയിൽ ചെറിയൊരു കുഞ്ഞു ബാത്റൂമും കാര്യങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒറ്റ ബാത്റൂമാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അപ്പം മുകളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു സെൻട്രൽ ഹാളും അതോടൊപ്പം തന്നെ 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ ഫ്ലോറിലായിട്ട് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. അപ്പം ആ ഒരു 2 ബെഡ്റൂമിൽ 1 ബാത്ത് അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കേട്ടോ. പിന്നെ ഒരു കോമൺ ബാത്റൂമും കൂടി നമ്മുടെ ഈ ഒരു വീടിന് മുകളിലത്തെ ഫ്ലോറിലായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. സോ നമ്മുടെ ഈ ഒരു വീടിന്റെ മതിപ്പോല എന്ന് പറയുന്നത് ഏകദേശം 28 ലക്ഷം രൂപയാണ് കേട്ടോ, അതായത് 28 ലാഖ് റുപ്പീസ് ആണ്. ഇതൊരു നെഗോഷ്യബിൾ റേറ്റ് ആണ് കേട്ടോ. അപ്പം താല്പര്യമുള്ള വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും മിക്ക ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ. അതായത് സെക്കൻഡ് വീഡിയോകൾ എടുക്കാൻ ആഗ്രഹപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീഡിയോകളും സ്ഥലങ്ങളും കൊടുക്കാൻ വെച്ചിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇടനിലക്കാരില്ലാതെ ബ്രോക്കർമാരില്ലാതെ നിങ്ങൾക്കും ഇതുപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി ചെയ്ത് വിൽക്കാൻ ആഗ്രഹപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ, ബൈ.